വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഇന്ന് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടുന്നത്. രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത ന്യായ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ എന്ന സുപ്രധാനമായ തീരുമാനം യുഡിഎഫിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കരട് മാനിഫെസ്റ്റോ പുറത്തിറക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവും യുഡിഎഫ് നേതാക്കന്മാരും ജനങ്ങളോട് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് കേരളത്തിലെ ഒരു കുടുംബത്തിൽ 6000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ന്യായ് പദ്ധതി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി നിരവധി വിദഗ്ധന്മാരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം നേടിയ അംഗസ് ഡീറ്റൺ, തോമസ് പിക്കറ്റി, അഭിജിത് ബാനർജി, റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണർ കൂടിയായിരുന്ന രഘുറാം രാജൻ ഇവരുമായിട്ടെല്ലാം നിരന്തരം ആശയവിനിമയം നടത്തിയിട്ടാണ് അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ന്യായ് പദ്ധതി രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ മുൻപാകെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിച്ചത്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം സ്കീമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മാതൃക എന്ന് പറയാവുന്നത്. ആ യൂണിവേഴ്സൽ ബേസിക് ഇൻകം സ്കീമിൻ്റെ മാതൃകയിലാണ് ന്യായ് പദ്ധതി നമ്മൾ രാജ്യത്തിൻ്റെ മുൻപാകെ വെച്ചത്. ദൗർഭാഗ്യവശാൽ ആ തെരഞ്ഞെടുപ്പിൽ ബലാക്കോട്ട് ആക്രമണവും മോദി ഉയർത്തിയ ദേശീയതയുടെ വികാരവും ഒക്കെ കൊണ്ട് ന്യായ് ആ സമയത്ത് യഥാർത്ഥ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുകയോ ജനങ്ങളിലേക്ക് എത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും അതിനെ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ വിവിധ കാരണങ്ങളുണ്ട്, വിശ്വാസികളോട് പിണറായി സർക്കാർ നടത്തിയ കടുത്ത ഒരു അനീതി, അതുപോലെ തന്നെ പ്രളയ ദുരിതര ബാധിതരോട് കാണിച്ച അനീതി, വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന അതൃപ്തി, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒക്കെ കൊണ്ട് തന്നെ ന്യായ് നല്ല നിലയിൽ തന്നെ ആ സമയത്ത് കേരളത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. 20-ൽ 19 സീറ്റുകളിലും യുഡിഎഫ് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. തമിഴ്നാട്ടിൽ ഒരു സീറ്റൊഴികെയുള്ള മുഴുവൻ പാർലമെൻറ്റ് സീറ്റിലും കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യമുണ്ടായി. ന്യായ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചില കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ച് CPMൻ്റെ കോണിൽ നിന്നാണ് വലിയ തോതിലുള്ള വിമർശനം വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് അവർ പറയുന്നത്, കോൺഗ്രസ് ഇങ്ങനെ പറയുന്നതൊക്കെ നടപ്പിലാക്കുന്ന പാർട്ടിയാണോ, അങ്ങനെ കോൺഗ്രസ് പറയുന്നതിനെ ആരെങ്കിലും ഗൗരവത്തിലെടുക്കുമോ, അവരുടെ മുൻകാല അനുഭവത്തിൽ നിന്ന് നമുക്കതല്ലേ മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു MPയും തമിഴ്നാട്ടിൽ നിന്ന് 2 MPമാരുമായിട്ട് ആകെ 3 MPമാരാണ് CPMനുള്ളത്. അതിലെ ഈ 2 MPമാരും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ന്യായ് പദ്ധതി കേന്ദ്രത്തിൽ UP അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ വോട്ട് പിടിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവർ പറഞ്ഞത് പരിശോധിക്കാം. കോൺഗ്രസ് പറഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കുന്ന, യാഥാർത്ഥ്യമാക്കുന്ന ഒരു പാർട്ടിയാണ് ആണോ എന്നാണല്ലോ CPMകാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനം സിംലയിൽ വിളിച്ചുകൂട്ടിയിരുന്നു, ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവ്, ഒരു ചിന്തൻ ബൈഠക്,
ആ ചീഫ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവിൽ വെച്ചെടുത്ത തീരുമാനമാണ് 2004 കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഒന്നാമത്തെ വാഗ്ദാനമായി നമ്മൾ പുറത്തിറക്കിയത്. ആ വാഗ്ദാനം വേറൊന്നുമായിരുന്നില്ല, യുപിഎ സർക്കാർ അധികാരത്തിൽ വന്നാൽ 100 ദിവസം തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്നാണ്. ഇവിടെ സിപിഎമ്മുകാർ ഇവിടെയും നടത്തുന്ന ഒരു പ്രചരണമുണ്ട്, തൊഴിലുറപ്പ് നടപ്പിലാക്കിയത് ഞങ്ങളും കൂടെ പിന്തുണച്ച ഒരു യുപിഎ വന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സിംലയിലെ ചീഫ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവും AICC സംഘടിപ്പിച്ച ചിന്തൻ ബൈഠക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വാഗ്ദാനത്തെക്കുറിച്ചും പറഞ്ഞത്. ഇനി 2009 BJPയോടൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ മറിച്ചിടാൻ നോക്കി പരാജയപ്പെട്ട് പിന്തുണ പിൻവലിച്ച് CPM പോയതിന് ശേഷവും 2009 കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു UPA. അപ്പോഴും നിരവധിയായിട്ടുള്ള ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം തുടങ്ങിയ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള നയങ്ങൾക്കും CPMന്റെ നയങ്ങൾക്കും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആദ്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. അവകാശാധിഷ്ഠിത വികസനത്തെയാണ് കോൺഗ്രസ് പിന്തുടർന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തെ UPA ഗവൺമെന്റിനെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഒരു വികസന എന്ന് പറയുന്നത് അവകാശമാണ്, ഒരു റൈറ്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അവകാശ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വികസനമാണ്. അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ അവകാശമാക്കുകയാണ്, വിദ്യാഭ്യാസ അവകാശ നിയമം വഴി വിദ്യാഭ്യാസം അവകാശമാക്കുകയാണ്, വിവരാവകാശ നിയമം വഴി ഇൻഫർമേഷൻ റൈറ്റ് ആക്കുകയാണ്, ഭക്ഷ്യസുരക്ഷാ നിയമം വഴി കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ ഈ രാജ്യത്തെ എല്ലാ പാവങ്ങൾക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 27 ലക്ഷം ഇന്ത്യയിലെ പൌരന്മാരെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിയ ഒരു ഗവൺമെന്റാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ. അതെങ്ങനെയാണ്? അത് മഹാത്മാഗാന്ധി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയും ഭക്ഷ്യസുരക്ഷാ നിയമം വഴിയും 27 ലക്ഷം ജനങ്ങളെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയത് വഴിയും 27 ലക്ഷം ജനങ്ങളെ ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന വലിയ ചരിത്രപരമായ സാമൂഹ്യപരമായ മുന്നേറ്റം നടത്തിയത് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA ഗവൺമെന്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആന്റണി രാജു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് ചാനലിൽ പറയുന്നത് കേട്ടു, ന്യായ് പദ്ധതിയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ എന്നാണ്. ഇയാളൊക്കെ സംസാരിക്കുന്നത് CPMന് വേണ്ടിയിട്ടാണോ LDFന് വേണ്ടിയിട്ടാണോ BJPക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയണ്ടേ, ഇവിടെ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത്, വിവരാവകാശ നിയമം കൊണ്ടുവന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത്, ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്, ഇതെല്ലാം ആ കാലഘട്ടങ്ങളിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്ത നിയമനിർമ്മാണങ്ങളും ക്ഷേമ പദ്ധതികളുമാണ് എന്നുള്ള കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം അഥവാ കേരളത്തിലെ ഒരു കുടുംബത്തിലേക്ക് 6000 രൂപ എത്തിച്ചു കൊടുക്കുന്ന ഈ പദ്ധതിയും നടപ്പിലാകും എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടെ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ പിന്നിൽ കെയ്നീഷ്യൻ തിയറിയാണ് ഉണ്ടായിരുന്നത്. എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്കും മനസ്സിലാക്കിയിട്ടുള്ളവർക്കും അറിയാം, ക്ഷാമകാലത്ത് പ്രതിസന്ധി കാലത്ത് പിന്നെ സാമ്പത്തികമായി രാജ്യങ്ങൾ തകർച്ച നേരിടുന്ന സമയത്ത് ആ സമയത്തെല്ലാം നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ കാര്യത്തിലാണ് നമ്മൾ ഈ കെയ്ൻസിന്റെ തിയറി കൊണ്ടുവരുന്നത്.
ജനങ്ങളിലേക്ക് ഉദാരമായി പണം എത്തിച്ചു കൊടുക്കുക. അവർ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അവർ ആ പണവുമായി നേരെ മാർക്കറ്റിലേക്ക് പോകും. അവരുടെ പർച്ചേസിംഗ് പവർ കൂടും. അവർ സാധനങ്ങൾ വാങ്ങും. വിപണി സജീവമാകും. വിപണി ശക്തിപ്പെടും. വിപണി ശക്തിപ്പെടുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കും. ഇത് തൊഴിലുറപ്പ് പദ്ധതി വഴി ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്ക് പണം എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ അമേരിക്കയിലെ ലേമാൻ ബ്രദേഴ്സ് അടക്കമുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോൾ കോൺഗ്രസും മൻമോഹൻ സിംഗും UPAയും ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് മിനിമം ഇൻകം ഗ്യാരണ്ടി പ്രോഗ്രാം. 6,000 രൂപ ഒരു കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നതോടുകൂടി അവർ ഈ പണവുമായി മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവർ സാധനങ്ങൾ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുമ്പോൾ അവരുടെ പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ വിപണി സജീവമാകുകയാണ്. അങ്ങനെ വിപണി സജീവമാകുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാടിലാണ് ഈ ന്യായ് പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടത്. അതാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, സോഷ്യൽ മീഡിയ വഴിയുള്ള CPM പ്രചരണം. ഇത് വരുന്നതോടുകൂടി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും എല്ലാം നിർത്തലാക്കാൻ പോവുകയാണ് എന്നാണ്. അങ്ങനെയല്ല. കാരണം ആളുകൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനാണല്ലോ ഈ പദ്ധതി. അപ്പോൾ നിലവിലുള്ള ഒരു പെൻഷനും നിർത്തില്ല. നിലവിൽ പെൻഷൻ അല്ലാതെ സർക്കാരിൽ നിന്നും അർഹതപ്പെട്ട അവകാശപ്പെട്ട നികുതിദായകന് ഒരു ജനാധിപത്യ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള അവന്റെ അവകാശങ്ങളിൽപ്പെട്ട് ലഭിക്കുന്ന ഒരു ആനുകൂല്യവും ഇല്ലാതാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ജനങ്ങളെ കൂടുതൽ സാമ്പത്തികമായി ശാക്തീകരിക്കുകയും അതുവഴി സമൂഹത്തെ ശാക്തീകരിക്കുകയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നതുകൊണ്ട് ഒരു പെൻഷനും നിർത്താൻ പോണില്ല. ഇത് പിന്നെ എല്ലാ കാലത്തും ഈ പറയുന്ന വികസന പദ്ധതികൾക്കെതിരെ ഇവർ പറഞ്ഞുകൊണ്ടുവന്ന പിന്നെ മുട്ടുനായങ്ങൾ, കള്ളപ്രചരണങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ആ കാലങ്ങളിലെല്ലാം അവർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു മിനിമം ഇൻകം തീരുമാനിക്കുക. ആ മിനിമം ഇൻകം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടു കൊടുക്കുക. ഇതാണ് ഈ പദ്ധതി വഴി UDF തീരുമാനിച്ചിട്ടുള്ളത്, നടപ്പിലാക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രചരണമുണ്ട്. 600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളാണോ 6,000 രൂപ കൊടുക്കുന്നത്? 600 രൂപയുടെ പെൻഷൻ 19 മാസം കുടിശ്ശികയാക്കിയവരല്ലേ ഈ കോൺഗ്രസ്സുകാർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്സൂള് മന്ത്രിമാർ തുടങ്ങി താഴെ തട്ടിലുള്ള സൈബർ സഖാക്കന്മാർ മുതൽ നിഷ്പക്ഷരെന്ന് പറയുന്ന ചില മാധ്യമ സ്നേഹിതന്മാരും ചില ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഇപ്പം അവരെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വ്യാജ പ്രചരണം. അപ്പൊ ന്യായ് പ്രഖ്യാപിച്ച സമയത്ത് പറയുന്നത് എന്താ, നിങ്ങൾ 600 രൂപ 18 മാസം കുടിശ്ശിക വരുത്തിയവരല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇത് കൊടുക്കുന്നതെന്നാണ്. ഞാന് MSwaraj എന്ന് പറഞ്ഞ തൃപ്പൂണിത്തറ MLA, അദ്ദേഹത്തിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 26/4/2017 ഇപ്പോഴത്തെ മന്ത്രി തോമസ് ഐസക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്. സ്വരാജിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ എത്ര കുടിശ്ശികയുണ്ടായിരുന്നു, അത് ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര കൊടുത്തു, ഇതാണ് ചോദ്യം. അപ്പൊ അതിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് തോമസ് ഐസക്ക് 26/4/2017 കൊടുത്ത മറുപടിയുണ്ട്. നവംബർ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ എത്ര മാസമുണ്ട്? 2014 നവംബർ ഡിസംബർ, അത് കഴിഞ്ഞാൽ 2015 ജനുവരി, 3 മാസത്തെ കുടിശ്ശികയാണ് ഈ പറഞ്ഞതുപോലെ കൊടുക്കാനുണ്ടായിരുന്നത്. ഇവർ പ്രചരിപ്പിക്കുന്നത് എത്രയാ, 18 മാസത്തെ കുടിശ്ശിക 600 രൂപ വെച്ച് കൊടുക്കാനില്ലാത്ത ആളുകൾ എങ്ങനെയാണ് 6,000 കൊടുക്കുന്നതെന്നാണ്. തോമസ് ഐസക്ക് പറയുന്നത് എന്താണ്, നവംബർ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള ഓൾഡ് ഏജ് പെൻഷൻ, ഡിസേബിൾഡ് പെൻഷൻ, വിഡോ പെൻഷൻ,
പിന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞ അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ ഇതും പിന്നെ എന്താണ് അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ എഎൽപി പ്രധാനമായിട്ടുള്ള അഞ്ച് പെൻഷനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസേബിൾഡ് പെൻഷൻ പിന്നെ വിഡോ പെൻഷൻ 50 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാത്ത 50 വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ തോമസ് ഐസക് സ്വരാജിനോടുത്ത മറുപടി പറയുന്നത് നവംബർ 14 മുതൽ ജനുവരി വരെയുള്ള കാലത്തെ കുടിശ്ശികയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പിന്നെയോ ഈ എഎൽപി അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ ആണെങ്കിൽ ഡിസംബറിൽ മാത്രമേ കുടിശ്ശികയുള്ളൂ പിന്നെ തോമസ് ഐസക് തന്നെ പറയുന്നുണ്ട് 2015 ഫെബ്രുവരി മുതൽ ആ ഗവൺമെന്റ് സ്ഥാനം ഒഴിയുന്നത് വരെ ഡിബിടി വഴിയാണ് സാമൂഹ്യ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഡിബിടി എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് അതായത് അതിനു മുമ്പ് ഒരു കാരണമുണ്ട് ഈ 2014 പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷനുകൾ ആളുകളുടെ വീടുകളിൽ പോസ്റ്റ് ഓഫീസ് വഴി എത്തിക്കുന്നതായിരുന്നു അതുവരെയുള്ള രീതി അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പെൻഷൻ പാർലമെന്റ് ഇലക്ഷന്റെ മുമ്പ് ഈ ഈ ഗുണഭോക്താക്കളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തപാൽ മേഖലയിലെ സിപിഎമ്മിന്റെ യൂണിയനുകൾ അത് മുക്കി ഇലക്ഷന് മുമ്പ് കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമല്ലോ സർക്കാരിനെതിരായിട്ട് അപ്പൊ അത് പിന്നീട് കണ്ടെത്തി വളരെ മനഃപൂർവ്വമായി ഈ തപാൽ വഴി ഇത് കൊടുക്കുന്നതിൽ വീഴ്ച വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആദ്യമായി ബാങ്ക് വഴി നേരിട്ട് കൊടുക്കുന്ന ഒരു സ്കീം നടപ്പിലാക്കിയത് 2015 ജനുവരിയിലാണ് ഫെബ്രുവരിയിലാണ് അതുമുതൽ അങ്ങോട്ട് ആ ഗവൺമെന്റ് ഒഴിയുന്നത് വരെ ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല ഐസക്കിന്റെ മറുപടിയിൽ തന്നെ കുടിശ്ശിക ഉണ്ടായി എന്ന് പറയുന്നു അതേതാണ് ഈ ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കാത്ത ശരിയാവാത്ത ആളുകൾ അതിനു വേണ്ടിയിട്ട് കൊടുത്ത വിവരങ്ങൾ തെറ്റായി പോയിട്ടുള്ള ആളുകൾ ബാങ്കിൽ വന്ന ടെക്നിക്കൽ എറർ വഴി എത്താത്ത ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തോമസ് ഐസക്കും പിണറായി വിജയനും ഉള്ള ഈ ഗവൺമെന്റ് മസ്റ്ററിങ് ചെയ്യാത്ത പൂർത്തിയാകാത്തവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ടാ ഗവൺമെന്റിന്റെ പൊസിഷനാണ് മസ്റ്ററിങ് പൂർത്തിയായാലേ പെൻഷൻ കൊടുക്കുള്ളൂ അതുപോലെ തന്നെ അന്ന് ഡിബിടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ സംവിധാനങ്ങളിൽ പിന്നെ വിവരങ്ങൾ നൽകാത്തവർക്കോ അല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയവർക്കോ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല ആ കുടിശ്ശിക അടക്കം കൊടുത്ത തുക പറയുന്നുണ്ട് 1,389 കോടി രൂപ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തോ ഇവർ പറയുന്നത് പോലെ 18 മാസം 600 രൂപയുടെ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കുടിശ്ശിക 1,389 കോടി രൂപയാണോ 320 കോടി രൂപ 400 കോടി രൂപ വരെയൊക്കെ ഒരു മാസം പെൻഷൻ കൊടുക്കണമെന്നിരിക്കെ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ഐസക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശികയായി കൊടുത്തുവെന്ന് സഖാവ് സ്വരാജിനോട് പറഞ്ഞത് വെറും 1,389 കോടി രൂപയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത ഈ കണക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നു മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലം പറയുമ്പോൾ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലം മുതൽ തുടങ്ങണ്ടേ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞു UDFന്റെ കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ ഞങ്ങളിപ്പോ സാമൂഹ്യ പെൻഷൻ 1,200 പിന്നീട് ഇപ്പോൾ 1,500 1,600 ആക്കി മാറ്റി കഴിഞ്ഞു എന്നാണ് അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ല കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് EMSന്റേത് ഉമ്മൻചാണ്ടിക്ക് മുമ്പൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ നോക്കാം 1/4/2006 ഉണ്ടായിരുന്ന സാമൂഹ്യ പെൻഷൻ 235 രൂപ 1/4/2008 അത് 250 ആക്കി 1/4/2010 അത് 300 ആയി 1/4/2011 ആകുമ്പോൾ ഏത് ഗവൺമെന്റാ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അച്യുതാനന്ദന്റെ കാലത്ത് വെറും 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി അധികാരത്തിലേറി ഒരു മാസം കൊണ്ട് അത് ആ വർഷം തന്നെ അത് 400 രൂപയാക്കി
400 രൂപ വിഭാഗത്തിന് ഈ പറഞ്ഞ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 80% മുകളിൽ വൈകല്യമുള്ളവർക്കും ഇപ്പോ ഇന്ദിരാ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രധാന പെൻഷനുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷനും ഇന്ദിരാ ഗാന്ധി നാഷണൽ ഡിസേബിൾഡ് പെൻഷനുമാണ് അപ്പോൾ ഇന്ദിരാ ഗാന്ധി ഓൾഡ് ഏജ് പെൻഷനിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് 2012 ൽ തന്നെ 900 രൂപയാക്കി ഇന്ദിരാ ഗാന്ധി അതുപോലെ 2013 ൽ അത് 500 രൂപയാക്കി ഒരു കാറ്റഗറി 1100 രൂപയാക്കി രണ്ടാമത്തെ കാറ്റഗറി 2014 ൽ 600 രൂപയാക്കി ഒരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി 1200 രൂപയാക്കി 2016 ൽ അത് 600 രൂപയും പിന്നീട് 1500 രൂപ രണ്ടാമത്തെ കാറ്റഗറിയിലാക്കി അപ്പോൾ ഇതൊക്കെ പിന്നെ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ 2011 ൽ 300-400 ആക്കിയത് രേഖ ജിയോ എം എസ് 60/2011 2014 രേഖ 571/2014 10/9/2014 ഇതൊക്കെ ഗവൺമെന്റ് ഉത്തരവാണ് ആർക്കും വിവരാവകാശ നിയമപ്രകാരം പിന്നെ ഇത് ലഭ്യമാകുന്ന കാര്യവുമാണ് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ 48 ലക്ഷം പേർക്കാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത് അത് സത്യമാണ് ഞാൻ ഇപ്പോഴും സർക്കാരിൻ്റെ LSGD വെൽഫെയർ പെൻഷൻ്റെ വെബ്സൈറ്റിൽ പോയി ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് പരിശോധിച്ചു വന്നതാണ് 48 ലക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാൽ അച്യുതാനന്ദൻ്റെ ഗവൺമെന്റിൻ്റെ കാലത്ത് എത്ര പേർക്കാണ് പെൻഷൻ കൊടുത്തത് 13.8 ലക്ഷം പേർക്കാണ് ഈ 300 രൂപ വെച്ചിട്ടുള്ള പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് 13.8 ലക്ഷം ആളുകൾക്ക് 13,80,000 ആളുകൾക്ക് ഇത് ഏതാണ്ട് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു 14 ലക്ഷം ആളുകൾക്ക് പിന്നെ ഈ പെൻഷൻ കൊടുത്തിട്ടുണ്ട് 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ അത് 34 ലക്ഷമായി 14 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്ത സ്ഥാനത്ത് ഉമ്മൻചാണ്ടി 34 ലക്ഷമാക്കിയപ്പോൾ ആ കണക്ക് വെച്ചാണെങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ 48 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണോ വലിയ കാര്യമായിട്ട് പറയുന്നവർക്ക് പറയാം ആ 48 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അച്യുതാനന്ദന്റെ കാലത്ത് 14 ലക്ഷമാണ് ഉമ്മൻചാണ്ടി 34 ലക്ഷമാക്കി ഉയർത്തിയത് എന്ന സത്യം കാണാതെ പോകരുത് എന്ന് മാത്രമല്ല നമ്മൾ ഒരുപാട് പിന്നെ മറ്റു കാര്യങ്ങളൂടെ ചെയ്തു കൊടുത്തു കാരണം പെൻഷൻ വാങ്ങാനുള്ള പരിധി 1 ലക്ഷമാക്കി ചുരുക്കി കൊടുത്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കിട്ടുന്നവർക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടുമായിരുന്നു അപ്പോൾ അന്ന് 1200 രൂപ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് 2400 രൂപ വരെ രണ്ട് പെൻഷനായിട്ട് വാങ്ങാൻ കഴിയുമായിരുന്നു ഈ ഐസക്കും പിണറായിയും വന്നിട്ട് ഒരു പെൻഷൻ വാങ്ങാൻ കഴിയുള്ളൂ എന്ന് ഉത്തരവിറക്കിയപ്പോൾ ഈ 2000, 2200, 2400 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അത് ആദ്യം 1000 ആകും പിന്നെ 1200 ആകും ഇപ്പൊ കൂടിയാൽ അത് 1600 ആയിട്ട് കുറയുകയല്ലേ ചെയ്തത് രണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അത് ഈ പാവങ്ങളെയല്ലേ 1600 രൂപ കിട്ടുന്ന പാവങ്ങളല്ലേ അവർക്കൊരു 2000 രൂപ കിട്ടിക്കൊണ്ടിരുന്നല്ലേ നിങ്ങൾ വെട്ടിക്കുറച്ചില്ലേ രണ്ട് പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ അംശാദായം അടച്ചിട്ട് അവരുടെ അവകാശമാണ് അവർ അംശാദായം അങ്ങോട്ടടച്ചിട്ട് കിട്ടുന്ന പെൻഷനാണ് അത് ചുരുക്കി രണ്ട് പെൻഷൻ എന്നുള്ളത് ഒന്നാക്കി മാറ്റിയവരല്ലേ നിങ്ങൾ കയർ തൊഴിലാളിയുടെ കശുവണ്ടി തൊഴിലാളിയുടെ ഒക്കെ പെൻഷൻ നിങ്ങൾ രണ്ടെന്നുള്ളത് ഒന്നാക്കി കുറച്ചവരല്ലേ എന്നിട്ട് എന്ത് മേനിയാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണോ നിങ്ങൾ ഈ പാവങ്ങളുടെ 400 രൂപയും 600 രൂപയും നിങ്ങൾ പിടിച്ചത് ഉമ്മൻചാണ്ടി കൊടുത്ത് 2000 രൂപ കൊടുക്കുമ്പോൾ ഇത് 1600 ആണെങ്കിൽ പോലും അതേതാ അവസാനത്തെ മാസമാണെന്ന് ആലോചിക്കണം ആദ്യം വരുമ്പോൾ 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ 2016 നിങ്ങൾ ഏകീകരിച്ചപ്പോൾ 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2200 കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് പെൻഷൻ കിട്ടിയിരുന്ന ഒരാളുടെ 1200 രൂപ നിങ്ങൾ എടുത്തപ്പോഴാണ്
പത്താം ക്ലാസ് പാസ്സാകാത്ത കള്ളക്കടത്തുകാരിയായ ഒരു പിന്നെ പെൺകുട്ടിക്ക് 3.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്തത് എന്തേ അവിടെ വെട്ടിക്കുറക്കണ്ടായിരുന്നോ അവിടെ നിങ്ങൾക്ക് വെട്ടിക്കുറക്കണ്ടായിരുന്നോ അപ്പോൾ ഇതാണ് പെൻഷനെ സംബന്ധിച്ച് 600 രൂപ കൊടുക്കാത്ത ആളുകൾ പിന്നെ 6000 രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കണോ എന്ന ചോദ്യത്തിന് എന്ന പ്രചരണത്തിന് ആവശ്യത്തിനുള്ള മറുപടി ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്താ 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തോ 100 വർഷം കൊണ്ട് 50,000 രൂപ പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചില പിന്നെ കണക്കുകളൊക്കെ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട് ഞങ്ങൾ പോയി നോക്കി അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കൊടുക്കുന്നതിൻ്റെ കണക്കാണല്ലോ സാധാരണ സർക്കാരുകൾ ഉമ്മൻചാണ്ടിയാണെങ്കിലും അച്യുതാനന്ദനാണെങ്കിലും ഒക്കെ നയനാരാണെങ്കിലും പുറത്തുവിട്ടുകൊണ്ടിരുന്നത് പിണറായി വിജയൻ വന്നപ്പോൾ 50,000 ജോലിക്കാരുടെ കണക്ക് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ വന്നപ്പോൾ പന്തൽ പണിക്ക് പോകുന്നവൻ്റെ പേരുണ്ട് അതിനകത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുടെ പേരുണ്ട് അതിനകത്ത് അതിനകത്ത് കാറ്ററിങ്ങിൽ വിളമ്പാൻ പോകുന്നവരുടെ വരെ പേരുണ്ട് ഇതാണ് സർക്കാർ കൊടുത്ത ജോലിയാണോ ഇത് അതോ പിന്നെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന സെയിൽസ് ഗേൾമാരുടെ ജോലിയുടെ കണക്കുണ്ട് എന്നാ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ കുറേ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും സിനിമാക്കാരും അവർക്ക് വേറെ എന്തോ കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കാനുണ്ടായതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമെന്നുള്ളത് കൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ അവർക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലേ എന്നിട്ട് വ്യാജ പ്രചരണമായിട്ട് നിങ്ങളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല റബ്ബറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഫ്രീ ബിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് 6000 രൂപ ആളുകളുടെ ഒക്കെ നേരിട്ട് കുടുംബങ്ങളിൽ എത്തിക്കുന്നത് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും നായിക്ക് എവിടെയാണ് പൈസ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നരേന്ദ്രമോദി അവിടെ വലിയ പ്രതിമ സ്ഥാപിച്ചപ്പോൾ വലിയ വിമർശനങ്ങൾ എല്ലാവരും പറഞ്ഞു നമ്മളൊക്കെ പറഞ്ഞതാണ് ഈ സമയത്ത് പ്രതിമയല്ല പാവങ്ങൾക്ക് പിന്നെ ആശ്വാസം കൊടുക്കലാണ് പ്രധാനമെന്ന് പറഞ്ഞു ഇവരിവിടെ ശബരിമലയിലെ വിശ്വാസങ്ങൾക്കെതിരായി സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ഇവരെന്താ ചെയ്തെന്നറിയോ ഒരു നവോത്ഥാനം പെട്ടെന്ന് പിന്നെന്താണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി വാക്വഡ് ആനന്ദൻ സഹോദരൻ അയ്യപ്പൻ ചാവറ ഏലിയാസ് അച്ഛൻ പിന്നെ വക്കം മൗലവി പിണറായി വിജയൻ ഇവരെല്ലാമാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്നിട്ട് നവോത്ഥാനത്തിൻ്റെ മതില് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നിട്ടോ കേരളം മുഴുവൻ നവോത്ഥാന സ്മാരകങ്ങൾ എല്ലാ ജില്ലയിലും അതിന് 700 കോടി രൂപയാണ് പിന്നെ ഇവർ മാറ്റിവെച്ചത് ആ നവോത്ഥാന കേരളത്തിലെ വിശ്വാസികളെ മനസ്സ് വേദനിപ്പിച്ച ആ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സ്മാരകം യഥാർത്ഥത്തിൽ ആ നവോത്ഥാന സ്മാരകം ആ സാംസ്കാരിക സമുച്ചയ ദൂർത്തിന് 700 കോടി രൂപയാണ് മാറ്റിവെച്ചത് ഈ പണമുണ്ടെങ്കിൽ 1,160,000 ആളുകൾക്ക് ന്യായ് പദ്ധതിയുടെ ആശ്വാസം കൊടുക്കാം മുഖ്യന്റെ മുഖം മിനുക്കാനുള്ള നാം മുന്നോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ടി വിയിലെല്ലാം കൊടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 32 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് അത് വെച്ചിട്ടാണെങ്കിൽ 53,000 പേർക്ക് അവരെ ന്യായ് പദ്ധതിയുടെ ഭാഗമാക്കാം ലോക കേരള സഭ അതിന് 2.5 കോടി രൂപ ചെലവിട്ടു 4,000 പേരെ ന്യായ് പദ്ധതിയുടെ ഭാഗമാക്കാം CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളുടെ കടം എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് 306 കോടി രൂപ ചെലവിട്ടു 500,000 മുകളിൽ ആളുകൾക്ക് ന്യായ് പദ്ധതിയുടെ ഭാഗമാക്കാം അവരെ വനിതാ മതിലിൻ്റെ 50 കോടി ഉണ്ടായിരുന്നെങ്കിൽ 83,000 പേരെ ന്യായ് പദ്ധതിയുടെ ഭാഗമാക്കാൻ പറ്റും ഈ ഗവൺമെന്റിന്റെ ധൂർത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ച 24 കോടി രൂപയാണ് നമ്മുടെ കൃപേഷൻ ശരത്തിലാലും ഷുഹൈബ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്ന കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ വകയിൽ 24 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആ തുക ഈ ന്യായ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പിന്നെയോ ഒരു കൊല്ലമായിട്ട് ആകെ 2 തവണ മാത്രം പറന്ന ഹെലികോപ്റ്ററിൻ്റെ വാടകയുണ്ട് അവിടെ പിന്നെ ഈ 9,900 ഉപദേശികൾ കട്ടുമുടിക്കുന്ന കാശുണ്ട് അതെല്ലാം നിർത്തലാക്കും കേരളത്തിൽ നിലവിൽ ഒരു ഗവൺമെൻറ്റും ആരംഭിച്ചതോ തുടരുന്നതുമായ ഒരു പെൻഷനും നിർത്തില്ല
അല്ലാതെ ലഭിക്കുന്ന ഒരു ആനുകൂല്യവും നിർത്തത്തില്ല അല്ലാതെ തന്നെ 6000 രൂപ ഭവനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഈ പ്രഖ്യാപനത്തെ അവരുടെ ഹൃദയത്തിൽ അവർ ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അവർ അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇത് നമ്മുടെ കരട് പിന്നെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമാണ് തുടർന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് നിങ്ങളുടെ മുമ്പാകെ വന്ന് പറയാം എന്ന് പിന്നെ ചിന്തിക്കുകയാണ്